വിശലരസ് എന്നറിഞ്ഞവരെ, ഇന്ന് മെയ് 1 ലോക തൊഴിലാളി ദിനമാണ്. അതുപോലെ തന്നെ തിരുസഭയിലെ തൊഴിലാളികളുടെ മധ്യസ്ഥനായ യോസേപ്പിതാവിനെ നമ്മൾ പ്രത്യേകമായ രീതിയിൽ അനുസ്മരിക്കുന്ന ദിനമാണ്. ഇന്നേ ദിനത്തിന് മംഗളങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം നേരുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിലാണ് ഈശോ ഒരു മരപ്പണിക്കാരനാണ് എന്നതിന് വ്യക്തമായ സൂചന നൽകുന്ന വചനഭാഗമുള്ളത്. മർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 3-ാം വാക്യത്തിലും നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും ഒടുവിലായിട്ട് വായിക്കുന്നുണ്ട്, അവൻ മരപ്പണിക്കാരനല്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ആ വചനം നമ്മൾ കൃത്യമായിട്ട് വായിക്കുന്നുണ്ട്. ആ വചനം പറയുകയാണ്, ഈശോ ഒരു മരപ്പണിക്കാരനായിരുന്നു. തൊഴിലാളികളുടെ മധ്യസ്ഥനായ യോസേപ്പിതാവിനെ ഓർക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്. പലപ്പോഴും നമുക്ക് ദൈവത്തിലേക്ക് എത്താനായിട്ട് അല്ലെങ്കിൽ ദൈവത്തിനടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് പലരും തടസ്സം പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം അവരുടെ ജോലിയാണ്. ഞങ്ങൾക്ക് ജോലിക്ക് ഭയങ്കര തിരക്കാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ജോലി ഒഴിഞ്ഞിട്ട് നേരമില്ല പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് എന്നൊക്കെ പറയാറുണ്ട്. അവിടെയാണ് തിരുസഭ നിനക്ക് നിന്റെ തൊഴിലിന് ഒരു മധ്യസ്ഥനായിട്ട് വിശുദ്ധ ഔസേപ്പിതാവിനെ വെച്ച് നൽകുന്നത്. അതായത്, ഈ തൊഴിൽ ചെയ്യുകയാണെങ്കിലും ആ തൊഴിലിന്റെ ഇടയിലും വിശുദ്ധ ഔസേപ്പിതാവിനുള്ള മധ്യസ്ഥം വഴി നിനക്ക് ദൈവത്തിൽ എത്തിച്ചേരാമെന്ന് സഭ ഇന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇന്നത്തെ തിരുനാൾ ദിനത്തില് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഞാൻ ചെയ്യുന്ന തൊഴിലിനോടൊപ്പം തന്നെ ദൈവ വിചാരത്തോടു കൂടി ഞാൻ ആ തൊഴിൽ ചെയ്യുമ്പോൾ ദൈവത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് എനിക്ക് സാധിക്കും. അതിനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് വിശുദ്ധ ഔസേപ്പിതാവിന്റെ മധ്യസ്ഥത നേടാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.